നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ആദ്യ സൂര്യ പഠന ദൗത്യമായ ആദിത്യ L1 ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രയിൽ ഒരു നാഴികക്കല്ലുകൂടി പിന്നിട്ടു. രാജ്യത്തിൻ്റെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 നാലാംഘട്ട ഭ്രമണപഥമുയർത്തലും വിജയകരമെന്ന് സ്ഥിരീകരിച്ച ISRO. ആദിത്യയിലെ ത്രസ്റ്റർ എഞ്ചിൻ ജ്വലിപ്പിച്ചാണ് ഭ്രമണപഥ മാറ്റം പൂർത്തിയാക്കിയത്. ഭൂമിയിൽ നിന്ന് അടുത്ത് 256 കിലോമീറ്ററിലും 121,973 കിലോമീറ്റർ അകലെയുമുള്ള ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലാണ് പേടകം ഇപ്പോൾ ഉള്ളത്. 19-ാം തീയതി പേടകം ഭ്രമണപഥം വിട്ട് ലക്ഷ്യത്തിലേക്ക് കുതിക്കും. ജനുവരി ആദ്യവാരം 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലഗ്രാഞ്ച് പോയിന്റ് 1 എത്തും. ഭൂമിക്കും സൂര്യനുമിടയിൽ ഗുരുത്വാകർഷണ ബലം തുല്യമായ മേഖലയാണ് 1-ാം ലഗ്രാഞ്ചിയൻ പോയിന്റ്. 4 മാസം സഞ്ചരിച്ചാണ് പേടകം ഇവിടെ എത്തുക. ISROയുടെ ഗ്രൗണ്ട് സ്റ്റേഷനുകളായ മൗറീഷ്യസ്, ബംഗളൂരു, പോർട്ട്ബ്ലെയർ എന്നിവിടങ്ങളിൽ നിന്നാണ് വാഹനത്തെ ട്രാക്ക് ചെയ്യുന്നത്. ഇതിനു മുന്നേ 3 തവണയാണ് ആദിത്യ L1 ഭ്രമണപഥം ഉയർത്തൽ വിജയകരമായി പൂർത്തിയാക്കിയത്. ആദ്യഘട്ട ഭ്രമണപഥം ഉയർത്തൽ സെപ്റ്റംബർ 3 രണ്ടാംഘട്ട ഭ്രമണപഥം ഉയർത്തൽ 5-ാം തീയതിയും 3-ാം ഘട്ട ഭ്രമണപഥം ഉയർത്തൽ സെപ്റ്റംബർ 10 വിജയകരമായി പൂർത്തിയാക്കിയത്. 4-ാം ഘട്ട ഭ്രമണപഥം ഉയർത്തൽ വിജയകരമായി പൂർത്തിയാക്കിയതോടെ പേടകം ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് 1-ാം ലഗ്രാഞ്ച് പോയിന്റിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. 4-ാം ഭ്രമണപഥത്തിൽ വലം വയ്ക്കുന്നത് പൂർത്തിയാക്കിയ ശേഷം പേടകം ഭൂഭ്രമണപഥം വിട്ട് ഭൂമിക്കും സൂര്യനുമിടയിലെ ലഗ്രാഞ്ചിയൻ 1 യാത്ര തുടങ്ങും. ഇതിനായി ത്രസ്റ്റർ എഞ്ചിൻ ജ്വലിപ്പിച്ച് പേടകത്തെ ട്രാൻസ് ലഗ്രാഞ്ചിയൻ പോയിന്റ് 1 പാതയിലേക്ക് മാറ്റും. ഈ പ്രക്രിയ സെപ്റ്റംബർ 19-ാം തീയതി രാവിലെ 2 മണിക്ക് നടക്കുമെന്ന് ISRO അറിയിച്ചു. ഈ മാറ്റത്തോടെ ആദിത്യ L1 ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് പൂർണ്ണമായും മാറും. സൂര്യനെ പഠിക്കാനുള്ള ആദിത്യ L1 ISROയുടെ മറ്റു ദൗത്യങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. ISROയ്ക്ക് അപ്പുറമുള്ള ശാസ്ത്ര സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം മുതൽ പോകുന്നയിടം വരെ ഈ ദൗത്യത്തെ വേറിട്ട് നിർത്തുന്നുണ്ട്. ബംഗളൂരുവിലെ ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ആദിത്യ നീങ്ങുന്നത്. മൗറീഷ്യസിലെയും പോർട്ട്ബ്ലെയറിലെയും ISROയുടെ ഗ്രൗണ്ട് സ്റ്റേഷനുകളും ഭ്രമണപഥ മാറ്റ പ്രക്രിയയിൽ പങ്കാളികളായിട്ടുണ്ട്. സൂര്യരഹസ്യങ്ങൾ തേടി ഇന്ത്യയുടെ ആദ്യ സൗരനിരീക്ഷണ ബഹിരാകാശ പേടകമായ ആദിത്യ L1 സെപ്റ്റംബർ 2 PSLV C-57 റോക്കറ്റിൽ വിജയകരമായി വിക്ഷേപിച്ചത്. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തിലെത്താൻ 125 ദിവസമാണ് എടുക്കുന്നത്. ഭൂമിയുടെയും സൂര്യൻ്റെയും ആകർഷണങ്ങളിൽ പെടാതെ ലഗ്രാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിൽ നിന്നാണ് ആദിത്യ സൗരപഠനം നടത്തുന്നത്. സൂര്യൻ്റെ അന്തരീക്ഷത്തിലെ ചൂടും ഇവയിൽ നിന്നുണ്ടാകുന്ന വികിരണങ്ങൾ ബഹിരാകാശ കാലാവസ്ഥയിലും ഭൂമിയിലും വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും പഠിക്കുകയാണ് 5 വർഷം നീണ്ട പ്രധാന ദൗത്യം. ഇന്ത്യയ്ക്ക് മുമ്പ് അമേരിക്ക, ജപ്പാൻ, യൂറോപ്യൻ യൂണിയൻ എന്നിവയാണ് സൗരദൗത്യം നടത്തിയിട്ടുള്ള രാജ്യങ്ങൾ. പ്രത്യേക ഭ്രമണപഥത്തിൽ 5 വർഷം പേടകം സൗരപര്യവേക്ഷണം നടത്തുന്നുണ്ട്. സൂര്യൻ്റെ ഘടന, കാലാവസ്ഥ എന്നിവയടക്കം സൂക്ഷ്മമായി പഠിച്ച വിവരങ്ങൾ ഭൂമിയിലേക്ക് അയയ്ക്കും. സൗരവാതങ്ങൾ, കാന്തികക്ഷേത്രം, പ്ലാസ്മ പ്രവാഹം, കൊറോണൽ മാസ് ഇജക്ഷൻ തുടങ്ങിയ സൗരപ്രതിഭാസങ്ങളെയും നിരീക്ഷിച്ച് വിവരങ്ങൾ ശേഖരിക്കും. 24 മണിക്കൂറും വിവരശേഖരണം നടത്താനും ആദിത്യ L1 സാധിക്കും. ഇതിനായി 7 പരീക്ഷണ ഉപകരണങ്ങളാണ് ആദിത്യയിലുള്ളത്. ഒരു ദിവസം 1,400-ലധികം ചിത്രങ്ങളെടുത്ത് ഭൂമിയിലേക്ക് അയക്കാൻ ശേഷിയുണ്ട്. സൂര്യൻ്റെ കൊറോണയെപ്പറ്റിയും കാന്തിക മണ്ഡലത്തെപ്പറ്റിയും സൂര്യസ്ഫോടനങ്ങളെപ്പറ്റിയും കൂടുതൽ വിവരങ്ങൾ ആദിത്യയിലൂടെ മനസ്സിലാക്കാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആദിത്യയുടെ യാത്ര സൂര്യനെ അടുത്തറിയാനാണെങ്കിലും സൂര്യനിലേക്ക് നേരിട്ട് ചെല്ലാനൊന്നും ആവില്ല. ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതുപോലെ അല്ല ആദിത്യ L1 സൂര്യനിലേക്ക് പോകുന്നത്. സൂര്യനിൽ പേടകം ഇറക്കുകയല്ല ISROയുടെ ലക്ഷ്യം. ചുട്ടുപൊള്ളുന്ന സൂര്യനിൽ അത്തരമൊരു ദൗത്യം സാധ്യവുമല്ല. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെ സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള സൗരയൂഥത്തിൻ്റെ ഊർജ്ജ കേന്ദ്രത്തെ ഒരു തടസ്സവും കൂടാതെ നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരിടമാണ് ആദിത്യയുടെ ലക്ഷ്യം. സൗരയൂഥത്തിൻ്റെ ഊർജ്ജ കേന്ദ്രത്തെ ഒരു തടസ്സവും കൂടാതെ നിരീക്ഷിക്കാൻ പറ്റുന്ന ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ഹാലോ ഓർബിറ്റാണ് ആദിത്യ ലക്ഷ്യമിടുന്നത്. ലഗ്രാഞ്ച് പോയിന്റിൽ നിലനിൽക്കുന്ന പേടകത്തിന് രാത്രി പകൽ വ്യത്യാസമോ ഗ്രഹണങ്ങളോ ഒന്നും തന്നെ തടസ്സമാകില്ല. ഭൂമിയുമായുള്ള ആശയവിനിമയം ഇവിടെ നിന്ന് തടസ്സമില്ലാതെ നടക്കും. ഭൂമിയുടെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലം L1 പോയിന്റിൽ തുല്യമായതിനാൽ പേടകത്തെ അവിടെ തന്നെ നിലനിർത്താൻ അധികം ഇന്ധനവും ചെലവഴിക്കേണ്ടി വരില്ല. 4 മാസത്തോളമുള്ള യാത്രയ്ക്കൊടുവിൽ ലഗ്രാഞ്ച് പോയിന്റിൽ എത്തുന്നതോടെ സൂര്യനെക്കുറിച്ചുള്ള നിർണായകമായ പല വിവരങ്ങളും ആദിത്യ L1 ശേഖരിച്ചു തുടങ്ങും.
ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി 10 ദിവസങ്ങൾക്കകമാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം വിക്ഷേപണ തറയിൽ നിന്ന് കരുത്തുറ്റ PSLV-C57 റോക്കറ്റിലേറി ആദിത്യ L1 കുതിച്ചത്. ഇന്ത്യയുടെ ആദ്യ സോളാർ ഗവേഷണ ദൗത്യത്തിന് ഏകദേശം 130 ദശലക്ഷം US ഡോളറാണ് ചെലവ് കണക്കാക്കുന്നത്. അതായത് 1000 കോടിയോളം ഇന്ത്യൻ രൂപ. മലയാളി വാർത്ത ഇൻസൈഡ്.